الحمد لله الحمد لله اللهد الجبار والصمد العفار، وأشهد أن لا إله إلا الله الواحد القهار، وأشهد أن محمدا عبده ورسوله النبي المختار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته، ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا، إن أكرمكم عند الله أتقاكم، إن الله عليم خبير. പ്രിയ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജഗന്നിയന്താവായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ ഇതര മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണമേ എന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഏതാനും ദിവസങ്ങളിലെ പത്രവാർത്തകളെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരുപക്ഷെ ഇന്നത്തെ സമൂഹത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത പല അരാജകത്വങ്ങളുമാണ് വളർന്നുകൊണ്ടിരിക്കുന്ന ടീനേജ് പ്രായത്തിലുള്ള കൗമാരത്തിലുള്ള വിദ്യാർത്ഥി തലങ്ങളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. തലസ്ഥാന നഗരിയിലെ ഒരു പ്രസിദ്ധമായ കോളേജിൻ്റെ പരിസരത്ത് നാട്ടുകാരുടെ പരാതി വരുന്നു. നേരം പുലരുവോളം ആൺകുട്ടികളും പെൺകുട്ടികളും ബസ് സ്റ്റോപ്പിൽ കഴിച്ചു കൂട്ടുന്നു എന്ന് പറഞ്ഞ് സ്ഥലം MLA ഉൾപ്പെടെയുള്ളവർ പരാതിക്കാരായി വരുമ്പോൾ അതിന് പ്രതിഷേധമായി ആൺകുട്ടികളുടെ മടിയിൽ പെൺകുട്ടികളും പെൺകുട്ടികളുടെ മടിയിൽ ആൺകുട്ടികളുമായി ഇരിക്കുന്ന പ്രതിഷേധിക്കുന്ന ഒരു യുവതലമുറ. ഇതൊന്നും ശരിയല്ല എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ച്, കുറച്ചു കാരണവന്മാരായ ആളുകളെ സംബന്ധിച്ച് അവർക്ക് പറയാനുള്ളത് അവരാരും നോർമലല്ല എന്നുള്ളത്. ശരിതെറ്റുകളുടെ നിർവചനങ്ങളുടെ അളവുകോലുകൾ മാറപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യം, ഒരുപക്ഷെ എല്ലാം ഒരു ടെർമിനോളജി വെച്ച് അതെല്ലാം ഞങ്ങളുടെ അവകാശങ്ങളാണ് എന്ന് പറയുന്ന സാഹചര്യം, നമ്മുടെ പരിസരത്തിലെ പ്രസിദ്ധമായൊരു കോളേജിലെ നവാഗതരെ സ്വാഗതം ചെയ്യാൻ നഗ്നരായ രണ്ട് ആണുങ്ങൾ തമ്മിൽ കെട്ടിപ്പിടിക്കുന്ന ഒരു പടം ചുമരിൽ വരച്ച് നവാഗതർക്ക് സ്വാഗതം പറയുന്ന, ഇതും ഒരു ടെർമിനോളജിയാണ്, ഞങ്ങൾക്കുള്ള അവകാശമാണെന്ന് വാദമുന്നയിക്കുന്ന ഒരു യുവതലമുറയെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഒരു പള്ളിയുടെ അകത്തിൽ ഇരിക്കുന്ന ആളുകൾ, പല യോഗ്യതകളുള്ള ആളുകളും ഇവിടെ ഇരിക്കുന്നുണ്ട്,
പല പ്രൊഫഷണലുകളായ ആളുകളുണ്ട്. പക്ഷേ സാധാരണക്കാർക്കൊന്നും കേട്ടുപരിചയമില്ലാത്ത ഒരുപാട് പദങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നാട്ടിൽ സാധാരണ ഓരോ വിപത്തുകൾ വന്നപ്പോഴാണ്, ഒരു പ്രളയത്തിന് ശേഷമാണ് യെല്ലോ അലർട്ടും റെഡ് അലർട്ടും ഒക്കെ നമ്മൾ കേൾക്കാൻ തുടങ്ങിയത്. അതിനുശേഷം പിന്നീട് ഇങ്ങനെ ഓരോ പദങ്ങളും കേൾക്കുന്നു. ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ഒരു പദം, ഇതെന്താണ് മനസ്സിലാവണില്ല. മലപ്പുറം ജില്ലയിൽ ഒരുപാട് പണ്ഡിതന്മാർക്ക് ജന്മം കൊടുത്തൊരു നാട്ടിൽ അവിടെ ടെർഫിൽ ഫുട്ബോൾ ഗെയിം നടക്കുന്നുണ്ട്. സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഭാഗമായി ജെൻഡർ ന്യൂട്രൽ ഫുട്ബോൾ മത്സരമാണ്. അവിടെ ഒരു ടീമിൽ തന്നെ മൂന്നാണും നാല് പെണ്ണും, അങ്ങനെ പറഞ്ഞൊരു സെവൻസ് ഫുട്ബോളിന് വേണ്ടി കോപ്പ് കൂട്ടുന്ന ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ഈ പദങ്ങൾ? സ്വാഭാവികമായും ഇതിൻ്റെ അപകടങ്ങളിലേക്ക് ചില വിരൽ ചൂണ്ടുന്ന ഇസ്ലാമിൻ്റെ ചില അധ്യാപനങ്ങൾ മാത്രമാണ് ഇൻഷാ അല്ലാഹ് ഈ ഖുതുബയിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ പിടിച്ചാനുള്ളത്. നമ്മുടെ വരുന്ന തലമുറയിലേക്കൊരു ശ്രദ്ധ. ഞാൻ ഈ വിഷയം പല തവണ പല ഘട്ടങ്ങളിൽ വിഷയങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ഉള്ളിൽ പറഞ്ഞെങ്കിലും ഈ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ ചില ക്യാമ്പുകളുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത ആഴ്ചകളിലൂടെ നടന്ന ഒരുപാട് സദസ്സുകളിൽ നിന്ന് കിട്ടിയത് ആണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ മതി, എല്ലാവരും ഒരേ വസ്ത്രം മതി എന്ന് പറഞ്ഞ് അവകാശവാദം ഉന്നയിക്കുന്ന കുട്ടികളോട് സംവദിക്കുമ്പോൾ മെജോറിറ്റി മുന്നിൽ നിൽക്കുന്നവർ മുസ്ലിം കുട്ടികളാണ്, പല ഇസ്ലാമിൻ്റെ ബാക്ക്ഗ്രൗണ്ടുള്ള മക്കളാണ് എന്നറിയുമ്പോൾ വേദന തോന്നുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ മക്കളോട് നമ്മൾ സംസാരിക്കാനും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, അതിൻ്റെ ഗൗരവം നമ്മളിതൊന്നും മനസ്സിലാക്കണില്ല. ഒരു ചെറിയൊരു യൂണിഫോമിൻ്റെ കാര്യമല്ലേ എന്ന് കരുതി നമ്മൾ ഒതുങ്ങി നിൽക്കുമ്പോൾ, പ്രിയമുള്ളവരെ, അതിൻ്റെ ഗൗരവങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് കുറച്ചു കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. നമ്മളൊക്കെ പലപ്പോഴും അഭിമാനം നടിക്കാറുള്ളത്, എൻ്റെ ചെറിയ കുട്ടിക്ക് എൻ്റെ കയ്യിലുള്ള ഫോൺ എനിക്ക് ഉപയോഗിക്കാൻ അറിയുന്നതിനേക്കാൾ കൂടുതൽ ആർക്കറിയാം? എൻ്റെ ചെറിയ കുട്ടിക്കറിയാം. വലാ തുസ്ഫഹാ അംവാലക്കും അല്ലതി ജഅലല്ലാഹു ലക്കും ഖിയാമ, അള്ളാഹു നിങ്ങൾക്ക് നിലനിർത്തി തന്ന നിങ്ങളുടെ സമ്പത്തിനെ വിഡ്ഢികളുടെ കയ്യിൽ ഏൽപ്പിക്കല്ലേ എന്ന് പറയുന്ന ആയത്തിൻ്റെ തഫ്സീറുകളിലെ ചെറിയ മക്കൾ പെടും, ചെറിയ കുട്ടികൾ പെടും, അതുപയോഗിക്കാൻ വകതിരിവില്ലാത്ത ആളുകൾ പെടും. അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ അറിയാത്തവരുടെ കയ്യിൽ അത് കൊടുത്ത് അവരെ പല സ്ഥലങ്ങളിലേക്ക് യാത്രയക്കുന്ന നമ്മൾ അറിയേണ്ട കുറച്ചു കാര്യം. പ്രിയമുള്ളവർ, ഈ ജെൻഡർ ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? ലിംഗസമത്വമാണ്, അഥവാ ആണും പെണ്ണും സമമാണെന്ന് വരുത്തു ചേർക്കണം. അതിനുവേണ്ടി ഏത് നടപടികളാണ് സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവരുന്നത്? ഇതിൻ്റെ ഭവിഷ്യത്ത് എന്താണ്? ഇത് കൊണ്ടുവരുന്ന ആളുകളുടെ ലക്ഷ്യമെന്താണ്? ഒന്ന്, മതങ്ങളിൽ നിന്ന് ജനങ്ങളെ പൂർണ്ണമായി അകറ്റി, അവരൊക്കെ ഫ്രീ തിങ്കേഴ്സാണ്, സ്വതന്ത്ര ചിന്താഗതിക്കാരാണ്, അവർക്കൊരു മതത്തിൻ്റെയും അതിർവരമ്പുകൾ പാടില്ല എന്ന ചിന്താഗതി. രണ്ട്, സ്വതന്ത്രമായ ലൈംഗികത, അതായത് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിവാഹം എന്ന് പറയുന്ന കൺസെപ്റ്റിന് ശേഷമുണ്ടാകുന്ന ലൈംഗിക ബന്ധങ്ങളെ പരിപൂർണമായി തച്ച് തകർത്ത് ആരുടെ കൂടെ എങ്ങനെ വേണമെങ്കിലും ജീവിക്കാൻ, അത് ആണാണാവട്ടെ പെണ്ണ് പെണ്ണാവട്ടെ, അതെല്ലാം ഇനി പരസ്പരമാവട്ടെ, മൃഗങ്ങളുടെ കൂടെയുള്ള ജീവിതമാവട്ടെ, എന്തിനേയും വകവെച്ചു കൊടുക്കണമെന്ന് അവകാശവാദത്തിലേക്കുള്ള ചില വിളിയാളങ്ങളാണ് ഇതിൻ്റെ ലക്ഷ്യങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി അതിൻ്റെ ഒരു ആദ്യ പടി എന്നോണമാണ് കടന്നുവന്ന ജെൻഡർ ന്യൂട്രൽ യൂണിഫോം, അഥവാ ലിംഗസമത്വത്തിലുള്ളൊരു യൂണിഫോം നമ്മുടെ നാടുകളിലൂടെ നടമാടപ്പെട്ടത് എന്നുള്ളതാണ്. സ്വാഭാവികമായും ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആർക്കിടയിലാണ് ഈ യൂണിഫോം? നമ്മൾ വിചാരിക്കും ഒരു വസ്ത്രം കൊണ്ടുവരണതല്ലേ, ഇസ്ലാമിന് അവിടെയും ധാർമ്മികമായ ചട്ടക്കൂടുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് വസ്ത്രം ധരിക്കാൻ പറഞ്ഞ എന്തിനാ? അല്ല പറയുന്നുണ്ട്, യാ ബനി ആദം, അല്ലയോ ആദം സന്തതികളെ, ഖദ അൻസൽനാ അലൈക്കും ലിബാസ യുആരി സൗആതികും വരീഷ, നിങ്ങളുടെ ഗോപ്യമായ നഗ്നതകളെ മറച്ചു വെക്കാനാണ് അള്ളാഹു നിങ്ങൾക്ക് വസ്ത്രം തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് അലങ്കാരം ഭംഗി കൂട്ടാനാണ് അള്ളാഹു തആല വസ്ത്രം തന്നിട്ടുള്ളത്. അപ്പൊ ആ വസ്ത്രത്തിന്റെ ധർമ്മങ്ങളെ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് നിങ്ങളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ തന്നെ. അതുപോലെ നിങ്ങൾ മറച്ചു വെക്കേണ്ടുന്ന നിങ്ങളുടെ സംരക്ഷണത്തിന്റെ ചില മേഖലകൾക്കുള്ളതാണ് വസ്ത്രം. പക്ഷെ യൂണിഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ഥാപനം ഒരു യൂണിഫോം നിർബന്ധമാക്കുമ്പോൾ അത് ആ സ്ഥാപനത്തിലെ വിദ്യാർത്ഥികൾക്ക് നിർബന്ധമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിന്റെ അപകടം, ഇത് ഉദ്ഘാടനം നടത്തിയതുള്ളത് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിയിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കിടയിലാണ്. പാൻറും ഷർട്ടും ധരിച്ചൊരു മന്ത്രിയും സാരിയുടുത്തൊരു മന്ത്രിയും കൂടെയാണ് കുട്ടികളെ മുഴുവൻ പാൻ്റ് ഉടുപ്പിച്ചത് എന്നുള്ളത് ശ്രദ്ധേയം.
ഇനി അതിൽ മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ വസ്ത്രത്തിന്റെ ഒരു കംഫർട്ടായിട്ടുള്ള ഒരു കംഫർട്ടായ യൂണിഫോം എന്നല്ല പറയുന്നത്, മറിച്ച് നമ്മൾ മനസ്സിലാക്കണം ആ സ്ഥാപനത്തിൽ പഠിക്കുന്ന കൗമാരക്കാരായ 200 പെൺകുട്ടികൾ 60 ആൺകുട്ടികളുടെ ഡ്രസ് കോഡിലേക്ക് വരണമെന്നാണ്. 200 പെൺകുട്ടികളുടെ വസ്ത്രം 60 ആൺകുട്ടികൾ ധരിക്കണം എന്നല്ല, 60 ആൺകുട്ടികളുടെ വസ്ത്രം 200 പെൺകുട്ടികൾ ധരിക്കണമെന്ന് ഒരു വസ്ത്രത്തിൽ ഒരു ഏകീകരണം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ രാജ്യം നൽകുന്ന അവകാശങ്ങളിലെ വസ്ത്ര സ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണ് അവിടെ നടന്നിട്ടുള്ളത്. കാരണം 200 കുട്ടികളും പാൻ്റെ ഇഷ്ടമുള്ളവരായിരിക്കില്ല, അപ്പൊ അവരുടെ സ്വാതന്ത്ര്യത്തെ അവിടെ ഹനിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇനി അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ വിചാരിക്കുന്ന ഒരു ഡ്രസ്സല്ലേ, ഇവിടെ ജെൻഡർ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഒരു കടലാണെങ്കിൽ അതിലൊരു ഐസ്ബർഗ് മാത്രമാണ് ഈ യൂണിഫോം എന്നുള്ള ഒരു തിരിച്ചറിവ് നമ്മളിലൂടെ കടന്നു വരണം. പ്രിയമുള്ളവർ, ഒരു പെൺകുട്ടിക്കുള്ള ഒരു വസ്ത്രധാരണത്തിന് പ്രത്യേകതയുണ്ട്, ആൺകുട്ടികളുടെ വസ്ത്രധാരണത്തിന് ധാർമ്മികമായ മൂല്യങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയാണ്, അല്ലാഹു തആല പറഞ്ഞു, യുദിനീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അല്ലയോ പെൺകുട്ടികളെ നിങ്ങളുടെ വസ്ത്രമുണ്ടല്ലോ, ശരീരം മൂടുന്ന വസ്ത്രമാണ് നിങ്ങൾ ധരിക്കേണ്ടത് എന്നുള്ളതാണ്. ജലാബീബ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ സാധാരണഗതിയിൽ പർദ്ദ എന്ന് ഉപയോഗിക്കലുണ്ട്, പക്ഷെ അല്ലാഹു തആല പറഞ്ഞ ജലാബീബ് എന്താണ്? ശരീരം ചുറ്റി പൊതിയുന്ന വസ്ത്രമാണ്, ശരീരത്തിന്റെ ഉയർച്ച താഴ്ചകൾ പ്രകടമാകാത്തൊരു വസ്ത്രമാണ്, ബോഡി ഫിഗർ പുറത്തേക്ക് പ്രകടമാവാത്തൊരു വസ്ത്രമാണ്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നത് എന്തിനാണ്? ദാലിക അദന അയ്യുഅറഫ്ന, നിങ്ങളെ തിരിച്ചറിയപ്പെടാൻ വേണ്ടിയിട്ടാണ്. എന്ത് തിരിച്ചറിവാണ് അവിടെ വേണ്ടത്? ആ പോകുന്നത് ഇന്ന തറവാട്ടിൽ ഇന്ന ആളുടെ മൂത്ത മകളാണ്, ഇന്ന ആളുടെ ഭാര്യയാണെന്നല്ല, ആ പോകുന്നത് ഒരു സ്ത്രീയാണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയപ്പെടാൻ വേണ്ടിയിട്ടാണ്. ഫലായു ഉദൈൻ, അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പറയുക, അന്ന് ആണുങ്ങളെ ശ്രദ്ധിച്ചാ പോരെ അല്ലേ? നമ്മൾ ആലോചിച്ചു, എന്റെ വീട്ടിൽ കുറച്ച് മുന്തിരി ഇരിക്കുന്നുണ്ട്, അതിൽ ഈച്ച പറ്റുമെന്ന് പേടിച്ച് എല്ലാ ഈച്ചേനെയും പിടിച്ച് ഞാൻ കൂട്ടിലിടോ? ഇല്ല, എന്റെ മുന്തിരി ഞാൻ മൂടി വെക്കും, എന്റെ ഫ്രൂട്ട്സ് ഞാൻ മൂടി വെക്കും. പ്രിയമുള്ളവരെ, അവിടെ ഒരു പെണ്ണിനോട് സുരക്ഷ അല്ല പറഞ്ഞു, അവരുടെ ശരീരം ചുറ്റിപ്പൊതിയുന്ന വസ്ത്രം ധരിക്കണേ, അവർ ഉപദ്രവിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഹൈന്ദവ മതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വന്ന കമലാസുരിയ എന്ന് പറയുന്ന സാഹിത്യകാരി പറഞ്ഞത്, ഈ 5 മീറ്റർ തുണിക്കുള്ളിൽ ഞാനിപ്പോൾ സുരക്ഷിതത്വം അനുഭവിക്കുന്നുണ്ട് എന്ന് അവർ പറഞ്ഞിട്ടുള്ള ആ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ആളുകൾക്ക് അതറിയാൻ സാധ്യമാവുകയുള്ളൂ. അവർക്ക് വീണ്ടും അല്ല പറഞ്ഞത്, അവരുടെ ദൃഷ്ടികളെ താഴ്ത്താൻ സ്ത്രീകളോട് പറയാണ്, ദൃഷ്ടികളെ നിങ്ങൾ താഴ്ത്തണേ. വലാ യുബദീന സീനതഹുന്ന ഇല്ലാ മാ ലഹറ മിൻഹാ, അല്ലാഹു തആല പുറത്തു കാണിക്കാൻ അനുവദിച്ചതല്ലാതെ അവരെ പ്രകടമാക്കല്ലേ. ആയത്തിന്റെ തഫ്സീറിൽ കാണാം, മാക്സിമം അവരുടെ മുഖമാണ് മുൻകൈയാണ്. വലിയൊലിബിന ബിഹുമരിഹിന്ന അലാജുയൂബിഹിന്ന, അവരുടെ തട്ടങ്ങളില്ലയോ അവരുടെ മാറുകൾക്ക് താഴെ അവർ താഴ്ത്തിയിട്ട് കൊള്ളട്ടെ. അവർ ധരിക്കുന്ന തട്ടം അവരുടെ മാറുകൾക്ക് താഴെ അവർ താഴ്ത്തിയിട്ട് കൊള്ളണം, ദൃഷ്ടികൾ അവർ താഴ്ത്തണം. ഇനി ആണുങ്ങളോട് എന്തല്ല പറഞ്ഞത്? അല്ല പറഞ്ഞത്, കുല്ലിൽ മുഅ്മിനീ റസൂലേ, മുഅ്മിനീകളായ പുരുഷന്മാരോട് പറ, യഅല്ലു മിൻ അബ്സാരിഹിം, അവരുടെ ദൃഷ്ടികളെ താഴ്ത്താൻ പറ. നമ്മൾ പലപ്പോഴും പറയും ഒറ്റ നോട്ടം ഇസ്ലാം അനുഭവിച്ചിട്ടുണ്ടെന്ന് പറയും. ആ ഒറ്റ നോട്ടം എന്താണ്? നമ്മുടെ മുന്നിലൂടെ പോകുന്ന ഒരു സ്ത്രീയാണെന്ന് ബോധ്യപ്പെട്ടാൽ നമുക്ക് കാണാൻ പാടില്ലാത്തവരാണെങ്കിൽ ആ ഒറ്റ നോട്ടത്തിൽ അവസാനിപ്പിച്ചു. പിന്നെ നിങ്ങളുടെ ദൃഷ്ടികളെ നിങ്ങൾ താഴ്ത്തിയിടണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. അതുകൊണ്ട് അത്രയും അവരുടെ സുരക്ഷിതത്വങ്ങൾ അല്ലാഹു തആല ഉറപ്പ് വരുത്തുകയാണ്. ഒരു സ്ത്രീയോടല്ല കൊടുത്ത ആദരവാണ്, അതായത് ഒരു പുരുഷന്റെ ശരീരത്തിന്റെ ബോഡി ഫിഗർ അല്ല ഒരു സ്ത്രീയുടെ ശരീരത്തിനുള്ളത്. അതുകൊണ്ടാണ് ആ രീതിയിലൂടെയുള്ള സംരക്ഷണം അല്ലാഹു അവർക്ക് വെച്ചു കൊടുത്തത്. ഒരു രാവും ഒരു പകലും അവർ യാത്ര ചെയ്യുന്നുവെങ്കിൽ ലൈസ മഅഹാ ഹുർമ, ഒരു മഹരമായ ഒരാളില്ലാതെ അവരോട് യാത്ര ചെയ്യരുതെന്ന് പോലും. കാരണം എന്താ? അവരുടെ സേഫ്റ്റിയാണ് ഇസ്ലാം അവിടെ വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പറയണത് വെച്ചാൽ, ഈ ഡ്രസ് കോഡ് ഒരുമിച്ച് ഇങ്ങനെ ആക്കിയാലേ ഇവിടെയുള്ള ലിംഗവിവേചനത്തെ ഇല്ലാതാക്കി ലിംഗസമത്വം ഉണ്ടാക്കുന്നതാണല്ലോ. പ്രിയമുള്ള, വളരെ ലളിതമായി ചിന്തിച്ചു നോക്കി, വർണ്ണവിവേചനം ലോകം നേരിടുന്ന വലിയൊരു വിപക്ഷമാണ്. അമേരിക്കയിലൊക്കെ ഒരു പാവപ്പെട്ടവൻ്റെ കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ച് കൊന്നത് അവൻ കറുത്ത വർഗ്ഗക്കാരനായതുകൊണ്ടാണ്. എന്നാൽ വർണ്ണവിവേചനത്തില്ലായ്മ ചെയ്യാൻ ഒരു സ്ഥാപനം യൂണിഫോം ഇറക്കുകയാണ്.
നാളെ മുതൽ എല്ലാ കുട്ടികളും വെളുത്ത പെയിന്റ് അടിച്ചു വരണം. കാരണം എന്താ? വർണ്ണവിവേചനത്തിനെതിരാൻ. അല്ലെങ്കിൽ എല്ലാവരും കറുത്ത പെയിന്റ് അടിച്ചു. ഇതൊന്നും ഒരു പരിഹാരമല്ല. നേരെ മറിച്ച് ഒരു ആണിന് ബോധ്യപ്പെടണം, എൻ്റെ ആണെന്ന ഐഡന്റിറ്റിക്ക് ഒരു ന്യൂനതയില്ല. ഒരു പെണ്ണിനെ ബോധ്യപ്പെടണം, എൻ്റെ പെണ്ണെന്ന ഐഡന്റിറ്റിക്ക് ഒരു ന്യൂനതയില്ല എന്നവരെ ബോധ്യപ്പെടുത്തലാണ് ആ വിഷയത്തിലുള്ള പരിഹാരം എന്നുള്ളതാണ്. ഇനി പ്രിയമുള്ളവരെ, അപ്പോൾ നമ്മൾ പറയും ഇതിൻ്റെ അപകടങ്ങളുടെ കാണാപ്പുറങ്ങളെ നമ്മൾ പഠിക്കേണ്ടത് എവിടാന്നറിയോ? ഒരു യൂണിഫോം കൊണ്ടുവരലല്ല, അതിൽ ലിംഗസമത്വം കൊണ്ടുവന്നു. അവസാനം ഇരിക്കുന്നിടത്ത് പോലും സമത്വങ്ങൾ വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നീട് പ്രിയമുള്ളവരെ അതിൻ്റെ അടുത്ത സ്റ്റെപ്പിൽ കടന്നു വരുന്നത് അവർക്കുള്ള ഇഷ്ടമുള്ളവരെ, അവരുടെ പ്രായം, അവരാണാണോ പെണ്ണാണോ എന്ന് സ്വയം തീരുമാനിക്കാനുള്ള അവകാശം. അതാണ് അടുത്ത ഒക്കെ തെളിവുകളുടെ പിൻബലത്തിലാണ് പറയണേ, സ്വയം തീരുമാനിക്കാനുള്ള അവകാശം. അത് കഴിഞ്ഞവർ ആരെ വിവാഹം കഴിക്കണം, ആണിന് വിവാഹം കഴിക്കണോ പെണ്ണിനെ വിവാഹം കഴിക്കണോ എന്ന് അവർക്ക് ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇങ്ങനെയുള്ള അവകാശങ്ങളെ വെച്ച് കൊടുത്ത് ജെൻഡർ പൊളിറ്റിക്സ് എന്ന് പറയുന്ന വലിയൊരു രാഷ്ട്രീയത്തിലേക്കാണ് ഇതിന്റെ പോക്ക് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്കിയേ, ലോകത്ത് നിലനിൽക്കുന്ന നൂറ്റാണ്ടുകളായുള്ള ആണ് പെണ്ണി എന്ന് പറയുന്ന സത്വങ്ങളെ ഇല്ലാതാക്കി കളയണം എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു യൂണിഫോമിന്റെ പേരിൽ ഈ കേരളത്തിൽ ഇങ്ങനൊക്കെ പറയാൻ പാടുണ്ടോ എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ഇന്നത്തെ ഖുത്ബ നിങ്ങളുടെ മുമ്പിൽ നടത്തുന്നതിന് മുമ്പ് ആ വിഷയത്തിനെ പലതവണ അവതരിപ്പിച്ചതാണെങ്കിലും വീണ്ടും അതിനെ മിമ്പറാണെന്ന ബോധ്യത്തോടെ, കാരണം ഒരാഴ്ച വന്ന ആളുകളെ അടുത്ത ആഴ്ച ഉണ്ടായിക്കൊള്ളണമെന്നില്ല, എനിക്ക് തിരുത്തുമ്പോ എല്ലാവരെയും തിരുത്താൻ കഴിഞ്ഞോണമെന്നില്ല. രണ്ടാള് തിരുത്തപ്പെടാതെ പോയാൽ അള്ളാന്റെ അടുക്കൽ അതിന്റെ ഉത്തരവാദി ഞാനായിരിക്കുമെന്ന് പൂർണ്ണമായ ബോധ്യത്തോടെ എത്രത്തോളം ചില വീഡിയോകളുടെ താഴെ എതിർത്ത് കമന്റ് ചെയ്തവരെ ഇന്ന് രാവിലെ പോലും ഫോണിലൂടെ ഡയറക്റ്റ് ബന്ധപ്പെട്ടിട്ട് അതിനെ ക്രോഡീകരിച്ചതിന് ശേഷം മാത്രമാണ് നിങ്ങളോട് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ ഗൗരവം നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഇത്ര വലിയ വിഷയമാണോ? നിങ്ങൾക്കറിയോ, കേരളത്തില് ഈ യൂണിഫോം ഉദ്ഘാടനം നടക്കുന്നത് കോഴിക്കോടിന്റെ ബാലുശ്ശേരിയില് അന്ന് വൈകുന്നേരം 4:15 PM നമ്മുടെ കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രങ്ങളിലെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ തലപ്പത്തിരിക്കുന്ന മന്ത്രി അന്ന് ജനങ്ങളോട് ട്വീറ്റ് ചെയ്ത് ഒരു വിഷയമുണ്ട്, ഇവിടുത്തെ ഹെട്രോ നോർമേറ്റീവ് എക്സ്പെക്ടേഷൻ അതിനെ തകർക്കലാണ്. എന്താണ് ഈ പദത്തിന്റെ ആശയം നമുക്ക് മനസ്സിലായോ? ഈ ഹെട്രോ നോർമേറ്റീവ് എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു നാടിൻ്റെ ഒരു കാര്യമുണ്ട്. എന്താ? മോൾക്ക് 18 വയസ്സ് 20 വയസ്സ് ഒരു വാപ്പ പറയും, കെട്ടിക്കണമല്ലോ, നല്ല ചെക്കണ്ടോ എന്ന് ചോദിക്കും അല്ലേ. കാരണം എന്താ? ഒരാണിനെ എതിർലിംഗത്തിലെ വിവാഹം കഴിക്കപ്പെടാവൂ, അവർ തമ്മിലെ ചേരാവൂ എന്നൊരു എക്സ്പെക്ടേഷൻ നാട്ടിലുണ്ട്. അതിന് 2 ലക്ഷം യൂണിഫോമിൽ അവർ പറഞ്ഞതിൽ രണ്ടാമത്തെ പോയിന്റ്, ഒന്ന് കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസമാണ്, സമാധാനത്തോടെയുള്ള ഉന്നത വിദ്യാഭ്യാസം. രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞത് ഈ ഹെട്രോ നോർമേറ്റീവ് എന്ന ഈ സങ്കല്പത്തിന് തകർക്കപ്പെടണം, അഥവാ ആണ് പെണ്ണിന്റെ കൂടെ ജീവിക്കാവൂ, പെണ്ണ് ആണിന്റെ കൂടെ ജീവിക്കാവൂ എന്ന ഈ സംഭവം തന്നെ തകർക്കപ്പെടണം എന്നുള്ളതാണ്. ഇപ്പോ നമ്മൾ പറയും, ഇനി കുട്ടികൾക്ക് ഇനി പഠിക്കാൻ വരുന്ന പാഠ്യ പദ്ധതികളുടെ കരട് രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതല്ലേ, ഒരുപക്ഷെ നിങ്ങൾ പലപ്പോഴും യൂട്യൂബിൽ പലതും കണ്ടിട്ട് അതിന് ഫൈനലായിട്ടില്ല, ഓരോരുത്തർ അവതരിപ്പിച്ച് അതിൻ്റെ പ്രസൻറ്റേഷൻസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. ഇന്നലെ പോലും ഒന്ന് പ്രസൻറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അതിൻ്റെ ചർച്ചകളിൽ ഇടം പിടിച്ചിട്ടുണ്ട്, അതിൻ്റെ പല രേഖകളിലും 17-ാമത്തെ കണ്ടീഷനായും 12-ാമത്തെ കണ്ടീഷനായും ഒക്കെ ഈ ഒരു പൊളിറ്റിക്സ് ഇടം പിടിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇനി കുട്ടികൾ പഠിക്കുന്നത് നമ്മളൊക്കെ ഒന്നാണ്. അങ്ങനെ ആ രീതിയിൽ ഇടകലർന്നിരുന്ന് ആ ലിംഗസമത്വത്തിൻ്റെ പേര് പറഞ്ഞിട്ട് ഈ പൊളിറ്റിക്സിലേക്കാണ് കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമുണ്ട്, ഇവിടെ ഇത് കടന്നു വരാനുള്ളൊരു കാര്യം, ഇത് മതത്തിൽ നിന്ന് കൃത്യമായിട്ടുള്ള തകർത്തെറിയലാണ്. ഇതിങ്ങനെ കൊണ്ടുവന്നിട്ട് എവിടെ പറയണം? ഇപ്പൊ നമ്മൾ സാധാരണ അവനെ, അവള്, ഹി, ഷീ എന്നൊക്കെ പറയുന്ന പ്രയോഗം നടത്താൻ പാടില്ല. ദേ എന്ന് പറയുന്ന പ്രയോഗത്തിലേക്ക് വരണം. അവന് അവളെന്നൊരു സങ്കല്പമില്ല. അതുപോലെ നമ്മള് വീട്ടിലേക്ക് കയറുവാൻ ഉമ്മ ഉള്ള ചായ എടുത്തേ എന്ന് പറയണ ആ വിളിക്ക് പോലും ഇനി പ്രസക്തി ഇല്ല. ഉമ്മ വാപ്പ ഇല്ല, അച്ഛൻ അമ്മ ഇല്ല, ബർത്ത് ഇൻ പീപ്പിൾസ് ആണ്, ജനിപ്പിച്ച ആളുകൾ, അങ്ങനെ പറയാൻ പാടുള്ളൂ. അഥവാ ആണ് പെണ്ണെന്ന ഐഡന്റിറ്റി ഇനി ലോകത്തിലൂടെ കടക്കാൻ പാടില്ല എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഒരു കുടുംബത്തിൽ ജനിച്ചു വരുന്ന ഒരു മക്കളോട് കുട്ടി ജനിച്ചത് പെൺകുഞ്ഞാണെന്നറിഞ്ഞാൽ ആ പെൺകുട്ടിക്ക് പറ്റിയ കളിപ്പാട്ടം, ആ പെൺകുട്ടിക്ക് പറ്റിയ വസ്ത്രങ്ങളെ, ആൺകുട്ടിയാണെങ്കിൽ അവനുള്ള കളിപ്പാട്ടം, അവനെ ബോധ്യപ്പെടുക്കുകയാണ് ഞാനൊരാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കുള്ള അഖീഖയുടെ വിഷയത്തിൽ പോലും കൃത്യത വരുത്തി നമ്മളോട് പഠിപ്പിച്ചു തന്നത്.
അഖീഖയുടെ വിഷയത്തിൽ ആണിന് ഈ രീതിയിലാണ്, പെണ്ണിന് ഈ രീതിയിലാണ് എന്ന് പഠിപ്പിച്ചത്. എന്നിട്ട് അവർ എന്താണ് ബോധ്യപ്പെടുന്നത്? ഞാനൊരു പെണ്ണായി വളർന്നത് എനിക്കൊരു മോശമല്ല, ഞാനൊരു ആണായി വളരുന്നത് എനിക്കൊരു മോശമല്ല. ഇതാണ് ഇസ്ലാം പറയുന്നത്. പ്രിയമുള്ളവരെ, ഒന്നര ആഴ്ചകൾക്ക് മുമ്പ് നോക്ക്, നിങ്ങളുടെ റേച്ചൽ ലവനി എന്ന് പറയണ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ അവിടെ നിന്ന് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി, അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു, വി നീഡ് ടു എംപവേർഡ് കിഡ്സ് ടു ഗോ ഓൺ പ്യൂബർട്ടി ബ്ലോക്കേഴ്സ് ആൻഡ് ഗെറ്റ് സെക്സ് റീഅസൈസ്മെന്റ് സർജറി എന്ന് പറഞ്ഞാല്, ഈ പ്യൂബർട്ടി ബ്ലോക്കേഴ്സ് എന്താണെന്ന് ഒരു പക്ഷേ സാധാരണക്കാരന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. നമ്മുടെ ഒരു കുട്ടികളുടെ ഒരു സെക്കൻഡറി തലം വന്നു കഴിഞ്ഞാൽ അവരുടെ പ്രായം തെളിയിക്കും. ആൺകുട്ടിയാണെങ്കിൽ അവൻ്റെ പ്രായപൂർത്തി തെളിയിക്കുന്നൊരു സമയം വരും, പെൺകുട്ടികളാണെങ്കിൽ അവരുടെ പ്രായപൂർത്തി തെളിയിക്കുന്ന സാഹചര്യം വരുമ്പോൾ ഈ കണ്ടീഷൻ, അല്ലാഹു സുബ്ഹാനഹു വതആല പഠിച്ചിട്ടുള്ള ശരീരത്തിൻ്റെ ഈ ധർമ്മത്തിനെ മെഡിസിൻ കൊണ്ട് ബ്ലോക്ക് ചെയ്യണം. അതിൻ്റെ താഴെ കാണാം മെഡിസിൻ ന്യൂട്രാലിറ്റി എന്നൊക്കെ പലരും എഴുതിയിട്ടുണ്ട്, അല്ലാഹു അഅലം അല്ലേ. എന്നിട്ട് ഇതിനെ ബ്ലോക്ക് ചെയ്തിട്ട് അവർക്ക് ഇനി ഏത്, അതിനെ റീഅസൈസ്മെന്റ് ചെയ്ത് അവർക്ക് സ്വയം തീരുമാനിക്കാൻ, ഞാൻ ആണാണോ പെണ്ണാണോ എന്ന് അവർ തീരുമാനിക്കട്ടെ എന്നാണ്. അതായത് അതിനുള്ള മെഡിസിൻ കൊടുത്ത്, ഏത് രീതിയിലൂടെയുള്ള ട്രീറ്റ്മെന്റ് കൊടുത്ത് അവരാണായിട്ടും പെണ്ണായിട്ടും മാറാനുള്ള അവസരം കൊടുക്കരുത്. എന്നിട്ട് അവർ ഇതൊക്കെ ലോകത്ത് നടക്കാൻ ഒരു മാസം പോലായിട്ടില്ല, ആഴ്ചകളുടെ പഴക്കമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, ഈ ടീച്ചിന് നമ്മൾ മനസ്സിലാക്കേണ്ട, അവിടേക്കാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അവർക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ ഇത് വേണമെന്നുള്ളൊരവസ്ഥ നോക്കി. അതുകൊണ്ടാണ് അവർ പിന്നീട് ലിംഗം നിർമ്മിക്കട്ടെ, ഇത് നടപ്പാക്കിയ രാജ്യങ്ങളെടുത്ത് പരിശോധിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ജെൻഡർ നോൺ കൺഫേമിറ്റി വളരുന്ന മക്കൾക്ക് അറിയണില്ല. ഞാൻ ആണാണോ പെണ്ണാണോ എന്ന് അറിയാത്ത മക്കൾ ഇന്നുണ്ട്. ഈ ഗെൻ സി നടപ്പാക്കിയ രാജ്യങ്ങളിൽ അതിൻ്റെ വിഭാഗത്തിൽ മാത്രം 77% ആളുകൾക്ക് അറിഞ്ഞുകൂടാ ഞാൻ ആണാണോ പെണ്ണാണോ. നമ്മുടെ വീട്ടിൽ തറവാട്ടിൽ ഒരു 10 കുട്ടികൾ വളരുമ്പോൾ ഇതിൽ 7 കുട്ടി പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ആണാണോ പെണ്ണാണോ എന്ന് പറഞ്ഞാൽ ആ കുട്ടികളുടെ അവസ്ഥ എന്താ? നമ്മൾ വിചാരിക്കുന്നത് ഇപ്പൊ കണ്ടൊരു സാധനമാണ്, അങ്ങനെ തോന്നുന്നുണ്ടോ നിങ്ങളുടെ മനസ്സിൽ? 1960കളിൽ അമേരിക്കയുടെ സെക്സ് റെവല്യൂഷൻ, എന്താ സംഭവം? ആളുകൾ, അവിടെയുള്ള ആളുകളൊക്കെ ക്രിസ്തുമത വിശ്വാസികളാണ്, പള്ളികളോട് ചർച്ചുകളോട് അറ്റാച്ച് ചെയ്ത് ജീവിക്കുന്ന, മാത്രമല്ല അവർക്കിടയിൽ നിങ്ങൾ നോക്ക് സംസ്കാരങ്ങളും ധർമ്മങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ആളുകളാണ്, വസ്ത്രധാരണത്തിൽ കൃത്യമായ ചിട്ടകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആളുകൾക്കുള്ള പള്ളികളോടുള്ള ചർച്ചകളോടുള്ള നീരസങ്ങളെ മുതലെടുത്തുകൊണ്ടാണ് 1960കളിൽ അമേരിക്കയിൽ സെക്സ് റെവല്യൂഷൻ നടക്കുന്നത്, ലൈംഗിക വിപ്ലവം നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് 1980കളിൽ അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിലെ സൈക്കോളജി ഡിപ്പാർട്ട്മെന്റുകളിൽ ചില എപ്പെക്സുകൾ കടന്നു വന്നു, പാരന്റിംഗ് എന്ന് പറയുന്ന വിജ്ഞാന ശാഖ. കാരണം എന്താ? ഫാദർലെസ് അമേരിക്ക എന്ന് പറഞ്ഞ പുസ്തകം നമ്മൾ കേട്ടിട്ടുണ്ടാവും, തന്തല്ലാത്ത അമേരിക്ക എന്നാണ് അതിൻ്റെ മലയാളം. അഥവാ ഇഷ്ടമുള്ള ആളുടെ കൂടെ ജീവിക്കുക, ഇഷ്ടമുള്ള ആളുടെ കൂടെ പോവുക, മക്കൾക്ക് വാപ്പാരാണ്, കുടുംബ വ്യവസ്ഥിതി ഇല്ല, ആ മക്കളെ കൊണ്ട് രാജ്യത്ത് അരാജകത്തുണ്ടായപ്പോഴാണ് ഫാദർലെസ് അമേരിക്ക എന്ന് പറഞ്ഞൊരു പുസ്തകം തന്നെ ലഭിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ അവസ്ഥ ഇല്ലാതാക്കാനാണ്, ഈ അവസ്ഥ ഇല്ലാതാക്കാനാണ് അല്ലാഹ് പറയാണ്, യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നാ ഖലഖ്നാകും മിൻ ദകരിൻ വഉൻസാ, ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. വജഅൽനാകും ശുഉബം വഖബായില ലിതഅറഫു, നിങ്ങളുടെ ഗോത്രങ്ങളാക്കിയത്, നിങ്ങളെ വർഗങ്ങളാക്കിയത്, ലിതഅറഫു, നിങ്ങളെ തിരിച്ചറിയപ്പെടാൻ വേണ്ടിയിട്ടാണ്. ആണും പെണ്ണിൽ നിന്ന മക്കളുണ്ടായിട്ടല്ലേ, പിന്നെ തറവാട് ഗോത്രന്തിന് അത് ഇന്ന ആളാണെന്ന് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. നിങ്ങളുടെ ആണുണ്ട് നിങ്ങൾ ഉയർന്നിട്ടില്ല, നിങ്ങളുടെ പെണ്ണുണ്ട് നിങ്ങൾ ഉയർന്നിട്ടില്ല, നിങ്ങളുടെ തറവാട്ട് മഹിമ കൊണ്ട് നിങ്ങൾ ഉയർന്നിട്ടില്ല. ഇന്ന അക്റമകും ഇൻദല്ലാഹി അത്തഖാകും, അല്ലാഹുവിനെ സൂക്ഷിക്കുന്നവരാരോ അവരാണ് അല്ലാഹുവിന്റെ അടുക്കൽ വലിയ ആളുകൾ, മഹത്വമുള്ള ആളുകൾ എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവനവൻ്റെ ഐഡന്റിറ്റിയെ. ഇനി ഇതിൻ്റെ അടുത്ത അപകടം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ആണാണോ പെണ്ണാണോ എന്നോ സ്വയം തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞില്ലേ, ഈ ഒരു ലിംഗസമത്വം കടന്നു വന്നാൽ എന്തു വേണം, ഞാൻ ആരാന്ന് മനസ്സിലാക്കി, എൻ്റെ ഇച്ഛകൾ എന്നോട് പറയുന്നത് എന്താണോ അതാണ് എൻ്റെ ഐഡന്റിറ്റി എന്നാണ്. എൻ്റെ ഇച്ഛ എന്നോട് പറയുന്ന എന്താണോ അതാണ് എൻ്റെ ഐഡന്റിറ്റി. എൻ്റെ ഇച്ഛ എന്നോട് പറയണത്
ഒരാണിനെ കെട്ടിക്കോന്നാണെങ്കിൽ, ഒരു ഹോമോസെക്സ് ആണ് നിനക്ക് താല്പര്യം എന്ന് പറയുകയാണെങ്കിൽ അത് നിന്റെ ഐഡന്റിറ്റിയാണ്, അതിൽ നിനക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്നാണ് പറയണത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ചില ലെറ്റേഴ്സുകൾ നമ്മൾ കേട്ടത്, LGBTQ. ആദ്യം ടി വരെയായിരുന്നു, പിന്നെ ക്യൂ കേട്ടു, ഇപ്പൊ IA+. പിന്നെ മുന്നോട്ട് പോവാ, ലെസ്ബിയനിസം, പെണ്ണും പെണ്ണും തമ്മിൽ ജീവിക്കുക, ആണും ആണും തമ്മിൽ ജീവിക്കുക, ബൈസെക്ഷലാണ്, ആണും പെണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും സെക്സ് ചെയ്യാം, ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ജീവിതമാണ്. ക്യൂ എന്ന് പറഞ്ഞാൽ ക്യൂർ ആണ്, അതായത് ഇൻസെസ്റ്റ്, ഉമ്മാനെ വാപ്പാനെ കല്യാണം കഴിക്കുക, മക്കള് മൃഗലോകത്ത് നടക്കും, മാനവരാശിക്കതില്ല. ശവരതി, മൃഗരതി, ശിശുരതി, ചെറിയ കുട്ടികളിലൊക്കെ ലൈംഗികതക്കെ കൊണ്ട് ഉപയോഗപ്പെടുത്തും, ഇതിനൊക്കെ അവകാശമാണ് എനിക്കങ്ങനെ തോന്നണ. പിന്നെ നമ്മളോടൊക്കെ സാധാരണക്കാരനോട് പറയുന്നത് അറിയും, അത് പഠിച്ചോൻ്റെ കുഴപ്പമാണെന്ന്, അള്ളാഹിൻ്റെ കുഴപ്പമാണ്, കാരണം അള്ളാഹ് അവനെ അങ്ങനെ പഠിച്ചിട്ടല്ലേ, അതിനാണോ ഐഡൻറ്റിറ്റി എന്ന്, അതുകൊണ്ടാണ് അത് അവൻ്റെ ഐഡൻറ്റിറ്റിയാണ്. എന്നിട്ട് അതിനിന്ന് ഉന്നയിക്കുന്നത് ആളുകളുടെ മനസ്സിൽ ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ജീനുകളിൽ ഗേ ജീൻ എന്ന് പറഞ്ഞൊരു ജീൻ ഉണ്ട് അത്രേ, ആ ജീനാണ് ഹോമോസെക്സുകാരെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. ശാസ്ത്രം 1973 ചവറ്റുകൊട്ടകളിലേക്ക് വലിച്ചെറിഞ്ഞൊരു സാർ, അങ്ങനെ ഒരു സംഭവം ഇല്ലാതെ, അങ്ങനെ ഒരു ജീനിൻ്റെ പേരിൽ ഒരാൾ അതായി മാറാന്നുള്ളൊരു സംഭവം ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, അത് ശരിയെന്ന് സങ്കല്പിക്കാണ്. അതുപോലെ ശാസ്ത്രം പറഞ്ഞ മറ്റൊരു ജീനാണ് സീരിയൽ കില്ലിംഗ് ജീൻ, സീരിയൽ കില്ലർ ജീൻ, അതായത് കൂട്ടക്കുരുതി നടത്തുന്ന ഒരു ജീൻ. ഒരാൾ 20 കൊന്നിട്ട് പറയാണ് അതിൻ്റെ ജീനിൻ്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് നമ്മൾ വകവെച്ച് കൊടുക്കോ? അവനെ പിടിച്ച് തടവറയിലിടൂലേ? പ്രിയമുള്ളവരെ, ഒരു ജീനും അങ്ങനെ ചെയ്യിപ്പിക്കും. ചില ആളുകൾക്ക് ഒരു ജ്വരം ഉണ്ടായേക്കാം, ഇൻഫ്ലുവൻസുകൾ കടന്നു വന്നേക്കാം, അതല്ലാതെ പടച്ചോ പടച്ചതിൻ്റെ പേരിൽ ഇങ്ങനെ എന്ന് പറയാൻ അവകാശമില്ല. കാരണം എന്താണ്? അല്ലാഹു തആല പറയാണ്, മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബിന്റെ വാക്കാണ്, അവന് തെമ്മാടിത്തരവും അവന്റെ മനസ്സിൽ തോന്നലുണ്ട്, ഭക്തിയും അവന്റെ മനസ്സുകളിലൂടെ തോന്നലുണ്ട്, ഇത് രണ്ടും കൊടുത്തവൻ അല്ലാഹുവാണ്. ശരിയും തെറ്റും അവന്റെ മുമ്പിൽ മനസ്സിൽ പലതിനോടും തോന്നലുണ്ടാവാം, അതല്ല കൊടുത്തു. എന്നിട്ട് പറയാണ് അതിനെ, കദ അഫ്ലഹ മൻ സക്കഹ, ആ ചിന്തകളെ മനസ്സിനെ, ആ മനസ്സിനെ പരിശുദ്ധപ്പെടുത്തി അവൻ വിജയിച്ചു, വഖദ ഖാബ മൻ ദസ്സഹ, അതിനെ മലിനമാക്കി അവൻ പരാജയപ്പെട്ടു എന്നാണ്. ഇവിടെയാണ് പ്രിയമുള്ളവരെ ധാർമ്മികത എന്ന് പറയണേ. ഞാൻ ഈ പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തിറങ്ങുമ്പോൾ കുറച്ച് നോട്ടിങ്ങനെ ചുരുട്ടിക്കൂട്ടി അവിടെ കിടക്കുകയാണ്. എൻ്റെ മനസ്സ് പറയാം, എടുത്തോ, എന്തായാലും നിനക്ക് വൈച്ചലവിന് ആവശ്യമുണ്ടല്ലോ. എൻ്റെ മനസ്സ് പറയുമ്പോൾ എൻ്റെ ധാർമ്മികത പറയാണ്, അള്ളാഹിൻ്റെ ദീൻ പറഞ്ഞ ധാർമ്മികത പറയാം. അനർഹമായ ഒരു ഉറുപ്പുണ്ടോ? ഈ ഖുത്ബ അള്ളാഹ് സ്വീകരിക്കൂല, ഈ ജുമ അള്ളാഹ് സ്വീകരിക്കൂല, ദൈവത്തിനുള്ള യാത്ര അള്ളാഹ് കബൂൽ ചെയ്യില്ല. ഈ ധാർമ്മികത കാണുമ്പോൾ ഞാനത് എടുക്കോ? എടുക്കാൻ പാടില്ല. മനസ്സിൻ്റെ ആഗ്രഹം മനുഷ്യനോട് തിന്മ തോന്നും, പക്ഷേ അള്ളാഹു ചായാല അവിടെയാണ് ധാർമ്മികത എന്ന ഉരക്കല്ലിൽ ഉരച്ചിട്ടാണ് അതിനെ നമ്മൾ തീരുമാനിക്കുന്നത്. പ്രിയമുള്ളവരെ, ആ ധാർമ്മികത അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് പറയാൻ, മനുഷ്യനെ തോന്നിയ പോലൊക്കെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ സിസ്റ്റവും തകരാറിലല്ലേ? പ്രിയമുള്ളവർ, അതുകൊണ്ട് ഒരു മനുഷ്യന് സെക്സ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ പ്രിയമുള്ളവരെ ധാർമ്മികമായി ശമിപ്പിക്കേണ്ട ഒരു വികാരമാണ് സെക്സ് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആല എന്താണോ മനുഷ്യനുള്ള സിറാത്തുൽ മുസ്തഖീം ആ പഠിപ്പിച്ചതെന്ന വഴിയിലൂടെ മാത്രം ശമിപ്പിക്കേണ്ട ഒന്നാണ് മനുഷ്യന്റെ വികാരങ്ങള്, അവന്റെ ലൈംഗികത എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് അല്ലാഹു തആല കാണിച്ച വഴികൾ എനിക്ക് തോന്നിയ പോലെ ഞാൻ ജീവിക്ക, അവിടെയല്ല, അതാരുടെയും ഐഡന്റിറ്റിയല്ല. ഇവിടെ നന്മകൾക്ക് പ്രസക്തിയില്ല, തിന്മകൾക്ക് പ്രസക്തിയില്ല. കോടതികൾക്കോ അധികാര കസേരകൾക്കോ നിയമനിർമ്മാണ സഭകൾക്കോ ഇവിടെ ഒരു പ്രസക്തിയില്ല. കാരണം എന്താ? ഓരോരുത്തർക്ക് തോന്നുന്നതൊക്കെ ശരിയാണ്, അത് അവരൊക്കെ നടത്തിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ആ ഒരു അവസ്ഥയിലേക്ക് അടുത്ത തലമുറ വരണമെന്നാണ്. അല്ലാഹു തആല പറഞ്ഞു, ഇന്ന ഹദൈനാഹു സബീല ഇമ്മ ശാക്കിറ വ ഇമ്മ കഫൂറ. നിങ്ങൾക്ക് രണ്ട് വഴി വ്യക്തമായി കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നന്ദി ചെയ്യുന്നവനാവാം, നന്ദി കെട്ടവനാവാം. അതുകൊണ്ട് അവിടെ ധർമ്മം സ്വീകരിക്കുന്നവൻ അവനാണ് അവിടെ വിജയിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഈ ന്യൂട്രാലിറ്റിയും ഈ ലോകമൊക്കെ കൊണ്ടുവന്നിട്ട് സംഭവിക്കുന്ന തകരാറ് എന്താ? നമ്മുടെ കുടുംബ വ്യവസ്ഥ തന്നെ തകരാറില്ല. പ്രിയമുള്ളവരെ, വാപ്പ, ഉമ്മ, മക്കള്, കുടുംബം, നമ്മുടെ മക്കള് നമുക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കാം, നമുക്ക് വേണ്ടി ദുആ ചെയ്യാം. പ്രിയമുള്ളവരെ, എനിക്ക് ആൺകുട്ടികളുടെ കൂടെ പാദരാത്രി പോയാൽ എന്താ എന്ന് നമ്മുടെ വീടിന്റെ അകത്തലങ്ങളിൽ ഒരു മോള് ചോദിക്കുന്നുണ്ടെങ്കില്
പ്രിയമുള്ളവരെ, എനിക്ക് ആൺകുട്ടി ധരിക്കണ പോലെ പാന്റ് ധരിച്ചാൽ എന്താ പ്രശ്നമെന്ന് നമ്മുടെ വീട്ടിലൊരു മോള് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് അപകടത്തിന്റെ തുടക്കമാണ്. ആഗ്രഹിക്കണില്ലേ നാളെ വാപ്പ മരിച്ചു കിടക്കുമ്പോ വാപ്പാന്റെ മയ്യത്തിന്റെ മുന്നിൽ നിന്ന് അല്ലാഹും മഗ്ഫിർ ലഹു വർഹം എന്റെ വാപ്പാക്ക് പൊറുത്തു കൊടുക്കണേ അല്ലാ എന്ന് ഹൃദയം തട്ടി റബ്ബിനോട് ദുആ ചെയ്യുന്ന ഒരു മോനെ നമുക്ക് ആഗ്രഹമില്ലേ പ്രിയമുള്ളവരെ? ഒരു മോളെ നമുക്ക് വേണ്ടേ? ആ മക്കളുടെ സ്വാലിഹിങ്ങളാകുമ്പോ അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോ എല്ലാ അമലുകളും മുറിയുമ്പോഴും ബിദാ മാത്തൽ മുസ്ലിം ഇൻകത അമലുഹു ഇല്ലാ മിൻ സലാസ്, മൂന്ന് കാര്യം പിന്നെയും ഖബറിലേക്ക് ഒഴുക. വലദുൻ സ്വാലിഹുൻ യദുഉല, അവന് വേണ്ടി ദുആ ചെയ്യുന്ന പ്രാർത്ഥിക്കുന്ന സ്വാലിഹിങ്ങളായ സന്താനമാണ്. മക്കളെ കൈവിടുന്നതിന്റെ തുടക്കമാണ് ഈ അവകാശവാദങ്ങൾ. നമ്മൾ മനസ്സിലാക്കണം, കുടുംബം ഉണ്ടാവില്ല, വാപ്പിയമ്മയും മക്കളും തമ്മിലുള്ള ബന്ധമില്ല. ഇത് രാജ്യം പരാജയം കണ്ട് മടങ്ങിയതാണ്. നമ്മുടെ മക്കളെ ഒരു മെഡിസിന്റെ പരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന ഗിനിപ്പന്നികളെ പോലെ നമ്മുടെ മക്കളാക്കരുത് പ്രിയമുള്ളവർ. അവർ പരീക്ഷിക്കപ്പെടാനുള്ളവരല്ല. എന്തേ ഇത് ഹയർ സെക്കൻഡറി കുട്ടികളിൽ കൊണ്ടുവരുന്നേ? ഇത്രയും വിദ്യാഭ്യാസ യോഗ്യതയുള്ള 140 MLA നിയമസഭയിൽ എല്ലാവരും ഒരു യൂണിഫോം ഇട്ട് സമൂഹത്തിന് മാതൃക കാണിക്കുന്നതിന് പകരം കൗമാര തലങ്ങളിലൂടെ എന്തിനും ഏതിനും എടുത്തു ചാട്ടത്തിന് മുതിരുന്ന ആ മക്കളുടെ മേലെ പരീക്ഷണം നടത്തിയത് നമ്മുടെ മക്കളെ പരീക്ഷണ വസ്തുക്കളാക്കി മാറ്റപ്പെടാനുള്ളതല്ല. അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റന്, മുൻ പ്രസിഡന്റ്, അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ അദ്ദേഹം വെച്ച മുദ്രാവാക്യം എന്താണെന്നറിയോ? അമേരിക്കക്ക് നഷ്ടപ്പെട്ടു പോയ കുടുംബ വ്യവസ്ഥിതി തിരിച്ചു കൊണ്ടുവരുന്ന കുടുംബ വ്യവസ്ഥിതി ഇല്ല. ഇല്ലേ പ്രിയമുള്ളവരെ? നിങ്ങൾ വെസ്റ്റേൺ കൺട്രീസുകളെ പരിശോധിച്ച് നോക്ക്. നമ്മുടെ നാട്ടിലില്ലേ വാപ്പാക്ക് പ്രായമായ മക്കൾ ഇങ്ങനെ നോക്കും, കൊണ്ടു നടക്കും, അവരെ പരിചരിക്കും. ഇവിടെ പ്രായമായി കഴിഞ്ഞാൽ ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടാക്കാൻ അവർക്കും അറിയാം. അവരുടെ കാരണം എന്താ? അവരുടെ ഭാര്യയും മക്കളും തമ്മിലുള്ള സ്വൈര ജീവിതത്തിന്, ന്യൂക്ലിയർ ഫാമിലിക്ക് അതൊരു തടസ്സമാണ്. അതുകൊണ്ട് അടുത്ത തലമുറ ഇതന്നെ ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അവർക്ക് എവിടെയാണ് ഭാര്യ ആരാണ്? ഭാര്യ മാറുന്നു, മക്കൾ മാറുന്നു, ഇഷ്ടമുള്ള പോലെ ജീവിക്കുന്നു, ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ വരണം എന്നാണോ? അതുകൊണ്ട് കുടുംബത്തിൻ്റെ തകരാറാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളൊരു കല്യാണം കഴിക്കുന്ന പറഞ്ഞില്ല തസ്കുനു ഇലൈഹ, നിങ്ങൾക്ക് സമാധാനത്തോടുകൂടെ വീട് കൂടി താമസിക്കാനാണ്. വജഅല ബൈനക്കും മവജ, നിങ്ങൾക്കിടയിൽ മവദ്ദത്ത് ഉണ്ടാവണം, പ്രണയം ഉണ്ടാവണം. 90 പദങ്ങളുണ്ട്, അതിൽ ഒന്നാമത്തെ വേർഡാണ് മവദ്ദ, അതുണ്ടാവാനാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറയാൻ വറഹ്മ, തൻ്റെ പ്രിയപ്പെട്ട വയസ്സായി കിടക്കുമ്പോഴും എൻ്റെ ഭർത്താവാണ്, എൻ്റെ പ്രിയപ്പെട്ടോളാന്ന് പറയണ കാരുണ്യത്തിൻ്റെ സ്നേഹമല്ലേ അതുങ്ങളിൽ ഉണ്ടാകണം. നിങ്ങളെ ഭാര്യയും ഭർത്താവും ഒന്നും കൂടിയല്ല, അസുവാജ ഇണകളാണ്. ഭാര്യ ഭരിക്കപ്പെടുന്നവളും ഭർത്താവ് ഭരിക്കുന്നവനുമാണ് മലയാളമെങ്കിൽ ഇണയും തുണയുമായി നിങ്ങൾ ജീവിക്കാനുള്ളവരാണ്. ഈ കൺസെപ്റ്റ് തന്ന ഇസ്ലാമിൻ്റെ മഹത്തായ കുടുംബ വ്യവസ്ഥിതിയാണ് തകർക്കെറിയപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, ഇതിൻ്റെ അപകടങ്ങൾ മാത്രം ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ. ഒന്ന്, വരുന്നൊരു തലമുറ അറിയണില്ല, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ജെൻഡർ നോൺ കൺഫോമിറ്റിയാൻ, ഞാൻ ആരാന്നറിയാത്ത, ആണാണോ പെണ്ണാണോ എന്ന് പോലും അറിയാത്ത ഒരു തലമുറ. ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ പാശ്ചാത്യ രാജ്യത്ത് നമ്മൾ കണ്ടതാണ് നായ്ക്കളെയും കൊണ്ട് തെരുവിൽ ഫ്ലക്സ് വെച്ചിട്ട് പരസ്യം ചെയ്യാൻ. എന്തിനാൻ? ഓരോരുത്തർക്ക് പല രീതിയിലൂടെയുള്ള സെക്സ് നടത്താൻ പര്യാപ്തമായ നായകളെ, അതിന് പോലീസ് എക്സ്കോർട്ടോട് കൂടെ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്, ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട് റിസൾട്ട് എന്നുള്ളത് മനസ്സിലാക്കി അതിലേക്കുള്ള ആദ്യ പടിയിൽ അതിനെ തച്ചുടക്കാനുള്ളൊരു സമീപനം ഒരു പേരൻ്റ് എന്ന രക്ഷിതാവെന്ന ഉത്തരവാദിത്വം. അവർക്കറിയണില്ല ഞാൻ ആണാണോ പെണ്ണാണോ ആരുടെ കൂടെ ജീവിക്കേണ്ടത്. അവർക്ക് ശരീരത്തിന് അപ്പം എന്താ തോന്നണെ അതങ്ങോട്ട് നിർവഹിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവരെ മാറ്റുന്നൊരു സാഹചര്യം. ഇനി മാത്രമല്ല, ഇതിൻ്റെ പഠനങ്ങൾ നിങ്ങൾ ഈ നോഡിക് പാരഡോക്സ് എന്ന സൈറ്റുകളിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ സൂയിസൈഡ് അറ്റംപ്റ്റുകൾ നടത്തുന്നത് ആരാൻ? ഈ ആളുകളിൽ ആത്മഹത്യ പ്രവണത കൂടുതലാണ്. അതുപോലെ ഒരുപാട് ഡിപ്രസ്ഡാണ് അവരെ, മാനസികമായി സംഘർഷത്തിലൂടെ കഴിയുന്ന ആളുകളാണ്. ഇനി നടപ്പിലാക്കിയ രാജ്യങ്ങൾ പറയുന്നത് ഫ്ലോപ്പാണ്. ആംനസ്റ്റിയുടെ പഠനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഡെൻമാർക്ക്, സ്വീഡൻ, ഫിൻലൻഡ്, നോർവേ തുടങ്ങിയ രാജ്യങ്ങളെ പറ്റി പറയുന്നതെന്നറിയോ? ഇപ്പോൾ സമത്വത്തിന് വേണ്ടിയിട്ടാണല്ലോ ഏറ്റവും കൂടുതൽ സ്ത്രീ പീഡനം നടക്കുന്നത് ഈ ആളുകൾക്കിടയിലാണ്. ഈ 4 രാജ്യങ്ങളെ വെച്ച് ആംനസ്റ്റിയുടെ പഠനമാണ് ഏറ്റവും കൂടുതൽ സ്ത്രീ പീഡനം നടക്കുകയാണ്. ഓക്കെ, ഖുർആനെ വിമർശിച്ച ശ്രീമാൻ ഇടമറുക് ഖുർആൻ വിമർശന പഠനം എന്ന പുസ്തകം എഴുതിയപ്പോൾ അറിയാതെ പറഞ്ഞൊരു സത്യമുണ്ട്, കുത്തഴിഞ്ഞ ലൈംഗികതക്ക് അടുക്കും ചിട്ടയും വ്യവസ്ഥയും ഉണ്ടാക്കിയത്
മുഹമ്മദ് എന്ന പ്രവാചകനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ഇരുട്ട് മൂടിയാലും വെളിച്ചം ഭേദിച്ച് കടന്നു വരുമെന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവുകളാണ്. ആ റസൂലുള്ളാഹിൻ്റെ അന്തസ്സായ മാർഗമാണ് നമുക്ക് വേണ്ടത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സാധാരണ ആളുകളെക്കാൾ ഈ പീ റിസർച്ചൊക്കെ അമേരിക്കയിലെ പീ റിസർച്ചിൻ്റെ പഠനങ്ങളിൽ കാണാൻ സാധിക്കും, മൂന്ന് സാധാരണ ആളുകളെക്കാൾ 3 മടങ്ങ് ഡിപ്രസ്ഡാണ് ഈ ജെൻഡർ ന്യൂട്രാലിറ്റി നടപ്പാക്കിയ ആളുകൾക്കിടയിൽ കാണപ്പെടുന്നത് എന്നുള്ളതാണ്. 10-28 ലക്ഷം രൂപ മടക്കി മനുഷ്യനായ ഒരുത്തൻ നായയിട്ട് ജീവിക്കാൻ തീരുമാനിക്കണം, എന്നിട്ട് ആ വീട്ടിൽ കഴിയുക, നായക്കുട്ടിക്ക് പാല് വെച്ചുകൊടുക്കണ പോലെ വെച്ചു കൊടുക്കുക. വലക്കത് കറംന ബനി ആദം, ആദം സന്തതികളെ അല്ല ആദരിച്ചിട്ടുണ്ടെങ്കിൽ ആ ആദരവാണ്. നട്ടെല്ലിൻ്റെ മേലെ നിവർന്നു നിന്ന് ആകാശത്തിൻ്റെ വിഹായസിൽ പറക്കാനുള്ള കഴിവില്ലെങ്കിലും പറക്കുന്ന പറവകളെ ഭേദിച്ചുകൊണ്ട് പറക്കാനുള്ള ബുദ്ധിയുടെ കഴിവ് അള്ളാഹു മനുഷ്യന് കൊടുത്തതാണ്. ആകാശത്തിലേക്ക് നോക്കാനുള്ള കഴിവും ചിരിക്കാനുള്ള കഴിവും വിവേകത്തോടെ കാര്യങ്ങൾ തീരുമാനിക്കാനും നട്ടെല്ലിൻ്റെ മേലെ നിവർന്നു നിൽക്കാനും എല്ലാ കഴിവും തന്ന അള്ളാഹു ചഅല ആ തന്ന കഴിവുകളെ ഒരു മൃഗത്തിലേക്ക് അതർപ്പതിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വലാഖബതു ലിൽ മുത്തഖീന വല ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വസല്ലി വസല്ലിമു അലാ റസൂലിഹി നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഈ ഒരു വിഷയം ഒരുപക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പല തലത്തിലുള്ള ആളുകളോടാണ്. ഇവിടെ മെഡിസിൻ ഫീൽഡിലുള്ള ആളുകളുണ്ട്, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആളുകളുണ്ട്, LLB അഡ്വക്കേറ്റ്സ് ഇവിടെ ഇരിക്കുന്നുണ്ട്, പല മേഖലയിൽ അധ്യാപകരുണ്ട്, പ്രൊഫഷണൽസ് പലരുണ്ട്, സാധാരണക്കാരുണ്ട്, കൂലിപ്പണിക്കാരുണ്ട്, കച്ചവടക്കാരുണ്ട്. എല്ലാവരെയും ഉൾക്കൊള്ളിച്ചിട്ടാണ് ഞാൻ ഈ വിഷയം ഈ ഒരു തലത്തിൽ നിങ്ങളോട് പറഞ്ഞത്. എൻ്റെ കഴിവിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഞാനിത് പറയാനുള്ള കാരണം, നാളെ നമ്മുടെ കുട്ടികൾ വന്നിട്ട് പറയാനാണ് എനിക്കിങ്ങനെ ആയാൽ മതി എന്ന് പറഞ്ഞാൽ ഞെട്ടിച്ചു കളഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മുടെ മലപ്പുറം ജില്ലയുടെ പരിസരങ്ങളിൽ പലയിടത്തും ക്ലാസ്സിന് കുട്ടികളോട് പരസ്പരം സംവദിക്കുമ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇതാണ് ഇഷ്ടം, വാപ്പ ഖുർആൻ പഠിക്കാൻ പോണ വീടാണ്, ഉമ്മ ഖുർആൻ പഠിക്കാൻ പോണ വീടാണ്. നമ്മൾ പലപ്പോഴും മക്കളെ ചേർത്ത് പിടിച്ചിട്ടില്ല. അതുകൊണ്ട് അവരോടുള്ള കമ്മ്യൂണിക്കേഷൻ ഒരിക്കലും വിട്ടുപോകരുത്. ധർമ്മത്തിൻ്റെ മാർഗത്തിൽ അവരെ പിടിച്ചു നിർത്താൻ, കാരണം നാളെ അള്ളാഹിൻ്റെ മുമ്പിൽ പഠിച്ചവനെ ഞാനൊന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് അള്ളാഹിൻ്റെ മുമ്പിൽ പരാതി പറയുന്ന ഒരവസ്ഥ ഉണ്ടാവരുത്. കുടുംബത്തിൽ അള്ളാഹ് തന്ന മനോഹാരിത, നമ്മൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. അള്ളാഹിനോട് നമ്മൾ പ്രാർത്ഥിക്കുക, റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുരിയാതിന ഖുറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഹൃദയത്തിൽ തട്ടി പ്രാർത്ഥിക്കണേ, ഞങ്ങളുടെ ഇണകളിൽ നിന്ന് മക്കളിൽ നിന്ന് കൺകുളിർമ നൽകണേ, അവരെ കൊണ്ട് പറയിപ്പിക്കുന്നൊരു സാഹചര്യം ഉണ്ടാക്കല്ല അല്ലാ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ, ഞങ്ങളെ മുത്തഖി ആക്കണേന്നല്ല, മുത്തഖികളെ മുന്നിൽ നിന്ന് നയിക്കുന്നവരാക്കി ഞങ്ങളെ മാറ്റണേയെന്ന് അള്ളാഹുവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്യുക. പ്രാർത്ഥന പ്രധാനം റബ്ബി ഹബലി മിന സ്വാലിഹീൻ എന്ന് പ്രവാചകന്മാരാ പ്രാർത്ഥിച്ചത്, സ്വാലിഹായ സന്താനത്തെ തരണേ. റബ്ബി ഹബലി മില്ലതുങ്ക ദുരിയത്ത തൊയ്യബാന്ന് ജക്കരിയ നബിയാ പ്രാർത്ഥിച്ചൊരു തൊയ്യബായ നല്ല സന്താനത്തെ നൽകണേ. മക്കളുണ്ടാവുക എന്നുള്ളത് ഒരു നിഅമത്താണ്, അവരെ സൽവഴിയിലാവുക എന്നുള്ളത് അതിനേക്കാൾ വലിയ നിഅമത്താണ്. നമ്മൾ ചെയ്യാനുള്ളത് ചെയ്ത് നാളെ നമ്മളതിനൊരു കാരണക്കാരാണ് അവർ വഴിതെറ്റാനെന്ന് അള്ളാഹിൻ്റെ മുമ്പിൽ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകല്ലേ എന്ന് ഓർമ്മപ്പെടുത്തുകയാൽ ചെറിയൊരു വിഷയം സാന്ദർഭികമായി നമുക്കിടയിൽ സംഭവിക്കുന്ന ഒരു ഉണർത്തൽ മാത്രം നമ്മൾ നൽകാൻ. നമ്മളൊക്കെ സാധാരണ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ഇൻഷാ അല്ലാ എന്ന് പറയണേ, അല്ലേ? അള്ളാഹിന്റെ വിശുദ്ധ ഖുർആൻ 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹ് പറഞ്ഞു, വല തഖൂലന്ന ലിശൈഇൻ ഇന്നീ ഫാഇലുൻ ദാലിക ഉദ, ഒരു കാര്യത്തെ പറ്റി നാളെ ഞാൻ ചെയ്യുന്ന പറയരുത്, ഇല്ലാ അയ്യശാ അല്ലാഹ്, അല്ലാഹ് ഉദ്ദേശ ആ ഒരു ഇസ്തിസ്നാ പറയാതെ. അതായത് ഹദീസിൽ കാണാം, ഇൻഷാ അല്ലാ ഔ ബിഇദ്നില്ലാ, അല്ലാഹിൻ്റെ അനുമതിയിൽ, ഇതില്ലാതെ നമ്മൾ പറയരുത് എന്നുള്ളതാണ്. ഞാൻ ആ മേഖലയ്ക്കല്ല പോണേ, അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണ്ടേ. യജൂജ് മൗജൂജിനെ നമ്മൾ പഠിക്കുന്നുണ്ട്. യജൂജ് മൗജൂജ് എന്ന് പറഞ്ഞാൽ രണ്ട് വിഭാഗമാണ്, രണ്ടാളുകളല്ല, അവരെ അള്ളാഹു തടഞ്ഞു വച്ചിരിക്കുകയാണ്. ദുൽഖർനൈൻ ചക്രവർത്തി രണ്ട് ഇരുമ്പിൻ്റെ പാളി കൊണ്ടുവരാൻ പറഞ്ഞ അതിൻ്റെ ഉള്ളിൽ ഈയമൊരുക്കി ഒഴിച്ച്, ഇവിടെ ഖുറാൻ ക്ലാസ് പഠിച്ച ആളുകൾക്കൊക്കെ അറിയാം, അവരെ തടഞ്ഞു വച്ചിരിക്കുകയാണ്, അവർക്ക് പുറത്തു കടക്കാൻ കഴിയില്ല.
ഇനി റസൂലുള്ള പറയും അവർ ഡെയിലി അതിനങ്ങനെ തുറന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഒരു ദിവസത്തെ പണി കഴിയുമ്പോൾ അവർ പറയും ഇനി ബാക്കി നാളെ ചെയ്യാം. പക്ഷേ പിറ്റേ ദിവസം വന്നാൽ വീണ്ടത് പഴയ പോലെ ഉണ്ടാവും. രണ്ടാം ദിവസം വീണ്ടും തുറക്കാൻ തുടങ്ങും. അന്നും പണി നിർത്തുമ്പോൾ അവർ പറയും ബാക്കി നാളെ ചെയ്യാം. പിറ്റേ ദിവസം വരുമ്പോഴത് പഴയ പടി ഉണ്ടാവും. പക്ഷെ ഖിയാമത്ത് നാളിനോടടുക്കുമ്പോൾ അവർ പറയും ബാക്കി നാളെ ചെയ്യാം ഇൻഷാ അല്ലാഹ്. അന്ന് അവർ പിറ്റേ ദിവസം വരുമ്പോൾ അവിടെ എവിടെയാണോ നിർത്തിവെച്ചത് അവിടെ ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നേ അവർക്കത് ഭേദിക്കാൻ കഴിയുന്നുള്ളത് ഫുദ്ഹിഹത് യജൂജ വമജൂജ വഹും മിൻ കുല്ലി ഹത്വബിൻ യൻസിലുൻ. അവർ താഴ്വരകളിലൂടെ വിഹരിക്കുന്ന ഒരു സമയം ഖിയാമത്ത് നാളിലാണ്. അപ്പോൾ ഇൻഷാ അല്ലാ എന്ന് പറയുന്നതിൻ്റെ മഹത്വം പക്ഷെ എന്തെന്നറിയോ, ഉലമാക്കൾ പറയാൻ രണ്ട് പദം അനാവശ്യമായിട്ട് നിങ്ങൾ ഉപയോഗിക്കരുത്. അതൊന്ന് ഇൻഷാ അല്ലാ, മറ്റൊന്ന് ദുആ ചെയ്യാനൊട്ടോ നമ്മൾ പറയില്ലേ മലയാളത്തിൽ ആ പദം. കാരണം എന്താണെന്നറിയാം, നമ്മൾ എന്ത് പറയുമ്പോൾ നമ്മൾ പറയും എൻ്റെ മോളുടെ നിക്കാഹാണ് വരണ 10-ാം തീയതി, നമ്മൾ വരണട്ടോ, നമ്മൾ പറയും ഇൻഷാ അല്ലാ. നമുക്കറിയാം ഞാൻ അതിന് മുമ്പ് ഇവിടെ ഉണ്ടാവില്ല, ഞാനൊരു യാത്ര പോകും. പക്ഷെ നമ്മൾ ശീലിച്ചു പോയി. നമ്മൾ എന്ത് പറയും? ഇൻഷാ അല്ലാ. അപ്പോൾ ഇൻഷാ അല്ലാ എന്ന് നമ്മൾ ഉപയോഗിക്കേണ്ടത് എപ്പോഴും 100% ഞാൻ ഉറപ്പാണ്, അല്ലാഹു തടസ്സം ചെയ്താലല്ലാതെ. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഉപയോഗിക്കേണ്ട പദാണെന്ത്? ഇൻഷാ അല്ലാ. അനാവശ്യമായി ഒരു കൊളോക്കിയലായി സംസാര രീതിയിൽ നമ്മളത് ഉപയോഗപ്പെടുത്തരുത്. മറ്റൊരു പദം ദുആ ചെയ്യാനൊട്ടോ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ നമ്മൾ ബന്ധമുണ്ട് പരിചയമുണ്ട്, ഇവിടുന്ന് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി നമ്മൾ സംസാരിച്ച ദുആ ചെയ്യാനൊട്ടോ, അപ്പോൾ ഞാനെന്താ പറയാം? ഇൻഷാ അല്ലാ. ഈ രണ്ട് വേർഡാണ് ഞാൻ പറഞ്ഞത്. സത്യത്തിൽ ഒരാൾ കോമൺ ആയിട്ട് പറയുന്ന പോലെ പറയണോ? ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ഞാൻ എന്ത് പറഞ്ഞു ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. പക്ഷേ ദുആ ചെയ്യാനൊട്ടോ എന്ന് ആത്മാർത്ഥമായി പറയണം. പരസ്പരം പറയാനുള്ളതാണ്. ഒരാൾ ഉംറക്ക് പോവാ, ഹജ്ജിന് പോവാ, യാത്ര, എനിക്ക് ദുആ ചെയ്യാനൊട്ടോ പറയാം. ആത്മാർത്ഥമായി പറയണം. ഏറ്റെടുക്കുമ്പോൾ ആത്മാർത്ഥമായി ഏറ്റെടുക്കണം. വെറുതെ ഒരു സംസാര ഭാഷയായി മാത്രം അതിനെ ഉപയോഗപ്പെടുത്തരുത്. അത് ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്ന് ഈ ഖുത്ബക്ക് നിങ്ങളുടെ അടുക്കലേ കടന്നു വരുമ്പോൾ ഒരു മരണ വാർത്ത കേട്ടുകൊണ്ടാണ് ഇങ്ങോട്ട് കടന്നു വന്നത്. നമ്മുടെ ചാലിശ്ശേരിയിലെ മോനുക്ക എന്ന് പറയണ മരക്കച്ചവടം നടത്തിയിരുന്നൊരു സുഹൃത്താണ്. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു എവിടെ എത്ര ദൂരങ്ങളിൽ പ്രസംഗിക്കാൻ പോയാലും അവിടെയൊക്കെ വാഹനം കിട്ടാതെ നിൽക്കുന്നൊരു മനുഷ്യൻ അദ്ദേഹമായിരിക്കും. പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും എൻ്റെ വണ്ടിയിൽ ഞാൻ തിരിച്ചു കൊണ്ടുവരലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിൻ്റെ അധ്വാനങ്ങളെ അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഞാൻ ആദ്യമായി കേട്ട വിദൂരതയിൽ നിന്ന് മൗലിദ് കിതാബ് കയ്യിൽ പിടിച്ചു കേട്ടു നിന്ന മുജാഹിദ് പ്രസംഗത്തിൻ്റെ ആ പ്രഭാഷണത്തിൻ്റെ നടത്തിപ്പിൽ അതിലെ ഭാഗവാക്കായ ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം എന്ന് പറയുന്നത്. ഒരുപാട് രോഗത്തിൻ്റെ അവസ്ഥകൾ തരണം ചെയ്ത് വീണ്ടും ആരോഗ്യത്തോടെ നടക്കാൻ തുടങ്ങി. ഇന്ന് വളരെ സീരിയസ് ആയി ഹോസ്പിറ്റലിൽ പോയി അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. ഓടി നടന്ന ദഅവച്ചനെ പ്രവർത്തനങ്ങളെ അള്ളാഹുവെ കബൂല് ചെയ്യണേ അള്ളാഹ്, സ്വീകരിക്കണേ അള്ളാഹ്, പരലോകത്ത് വലിയൊരു മുതൽക്കൂട്ടായി നീ നൽകണേ അള്ളാഹ്. അതുപോലെ തന്നെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹുവെ ഖൈറ് കൊടുത്ത് അനുഗ്രഹിക്കണേ അള്ളാഹ്. രോഗത്തിൻ്റെ അവസ്ഥയിൽ ഈ പള്ളിയിൽ വരെ വന്നിരിക്കുന്ന ആളുകളുണ്ട്. ക്യാൻസർ സംബന്ധമായ പ്രശ്നങ്ങളെ തരണം ചെയ്ത് ഇവിടെ ജുമാക്ക് വന്നിരിക്കുന്നവരുണ്ട്. കിഡ്നി പ്രയാസങ്ങളുള്ളവരുണ്ട്. ഹാർട്ടിന് പ്രശ്നമുള്ള ആളുകളുണ്ട്. എല്ലാം അറിയുന്ന റബ്ബെ ഏറ്റവും ഖൈറിനെ നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ അള്ളാഹ്. ദാവത്തിൽ പലപ്പോഴും ഒരു രൂപ പോലും ആഗ്രഹിക്കാതെ പലപ്പോഴും യാത്രക്കൊക്കെ സഹായിക്കുന്ന എൻ്റെ ആത്മാർത്ഥമായ സുഹൃത്ത് യാത്രക്കിടയിൽ കോട്ടയം ജില്ലയിൽ വെച്ച് പെട്ടെന്ന് തലകറങ്ങി വീണ് അദ്ദേഹവും ചികിത്സയുടെ പ്രോസസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ കുറവായതുകൊണ്ട് പല ഹോസ്പിറ്റലിലേക്കും അൽഹംദുലില്ലാ അപകട നിലകളൊന്നുമില്ലെങ്കിലും ആഫിയത്തോടുകൂടെ ഇവർക്ക് ദൈവത്തിനു വേണ്ടി രാപ്പകലില്ലാതെ ഓടി നടക്കുന്നവരാണ്. അള്ളാഹുവെ സ്വീകരിക്കണേ അള്ളാഹ്. ജീവിതത്തിന് ഒരു നേരത്തെ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടും പെടും. അതിൽ നിന്ന് ചെലവഴിച്ച് ദീനിന് വേണ്ടി ഉപയോഗപ്പെടുത്തി വരാൻ നേർക്കുനേരെ അറിയുന്ന വിഷയങ്ങളാണ്. അള്ളാഹു എല്ലാം കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവെ സ്വർഗത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ചേർക്കണേ അള്ളാഹ്. അള്ളാഹു മഅഫ്റലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽഹയാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാളിയൽ ഹാജാത്. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اجرنا من النار. اللهم اجرنا واجر والدينا من النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واعف لنا يا غافر الذنوبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.